നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സുരക്ഷ, വിവര സാങ്കേതിക വിദ്യ, സൈബർ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട ആധുനിക സംവിധാനങ്ങൾ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതായി എയർപോർട്ട് അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ സാലിഹ് അൽ ഫദ്ദാഹി പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രത്യേകിച്ച് കൊറോണ പ്രതിസന്ധിയുടെ കാലത്ത് ഐ ടി സേവനങ്ങൾക്ക് കാര്യമായ ഉയർച്ചയുണ്ടായി. വിമാനത്താവളം നൽകുന്ന ഓൺലൈൻ സേവനങ്ങളിൽ ബാർകോഡ് സ്കാൻ ചെയ്ത് വെബ്സൈറ്റിൽ പ്രവേശിച്ച പരാതികൾ സമർപ്പിക്കുന്നതിനടക്കമുള്ള നിലവിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. വിമാനത്താവളത്തിലുടനീളം യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം നിരീക്ഷിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. ലഗേജ് നഷ്ടപ്പെടുന്ന യാത്രക്കാർക്ക് വിമാനത്താവളത്തിലെ പ്രത്യേക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വഴിയോ ഡി ജി സിയുടെ വെബ്സൈറ്റ് വഴിയോ അപേക്ഷകൾ സമർപ്പിച്ച് വീണ്ടെടുക്കാനും കഴിയും. വിമാനത്താവളത്തിലുടനീളം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന നിരീക്ഷണ ക്യാമറകളുണ്ട്. യാത്രക്കാരുടെ സാധനങ്ങൾ മോഷണം പോയാൽ ഇവ കണ്ടെടുക്കാൻ സഹായിക്കും. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 99% തദ്ദേശീയരാണെന്നും അൽ ഫദ്ദാഹി കൂട്ടിച്ചേർത്തു. സ്വകാര്യ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് വായ്പ അനുവദിക്കുന്നത് ബാങ്കുകൾ പുനരാരംഭിച്ചു. വായ്പ അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രവാസികൾക്ക് വായ്പ ലഭിക്കുന്നതിനുള്ള മിനിമം വേതനം നേരത്തെ ഉണ്ടായിരുന്ന 500 ദിനാറിൽ നിന്ന് 300 ദിനാറായി കുറച്ചിട്ടുണ്ട്. കുറഞ്ഞ ജോലി കാലയളവിന് 1 വർഷത്തിന് പകരം 4 മാസമായി കുറച്ചതായും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. അതേസമയം സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് നിർദ്ദേശങ്ങൾക്കും നിബന്ധനകൾക്കും അനുസരിച്ചായിരിക്കും വായ്പ അനുവദിക്കുക. ശമ്പളം, തിരിച്ചടവ്, ശേഷി എന്നിവ പരിശോധിക്കും. അപേക്ഷകൻ ജോലി ചെയ്യുന്ന കമ്പനി കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമാണ്. കോവിഡിനെ തുടർന്ന് 3 വർഷത്തോളം വായ്പാ വിതരണം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കാർക്ക് വിമാനത്തിൽ മാസ്ക് ഉപയോഗം നിർബന്ധമാക്കിയുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. കോവിഡ് കേസുകൾ കുറയുന്നതിനിടയിലും യാത്രക്കാർ മാസ്ക് വയ്ക്കുന്നത് അഭികാമ്യമാണെന്നും എന്നാൽ മാസ്ക് ഇല്ലെങ്കിലും നടപടി വേണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. വിമാനയാത്രയിൽ മാസ്കോ ഫേസ് കവറോ ധരിക്കണം നിർബന്ധമില്ല. യാത്രക്കാർക്ക് വേണമെങ്കിൽ അവരുടെ ഇഷ്ടാനുസരണം ധരിക്കുകയും ആവാം. കോവിഡ് ഭീഷണി മുൻനിർത്തി വിമാനത്തിൽ അറിയിപ്പുകൾ നൽകുന്നത് തുടരാമെങ്കിലും അതിന് പിഴയോ മറ്റു ശിക്ഷകളോ ഉള്ളതായി അറിയിക്കേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിമാന കമ്പനികൾക്കാണ് വ്യോമയാന മന്ത്രാലയം ഇതനുസരിച്ച് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിലെ കണക്കനുസരിച്ച് ആകെ ജനസംഖ്യയുടെ 0.02% ആളുകൾക്ക് മാത്രമാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. രോഗം ഭേദമാകുന്നവരുടെ നിരക്ക് 98.79% മന്ത്രാലയം അറിയിച്ചു. റോയൽ എയർഫോഴ്സ് എയ്റോബാറ്റിക് ടീം റെഡ് ആരോസ് കുവൈറ്റിൽ എയർ ഷോ നടത്തുന്നു. നവംബർ 21 തിങ്കളാഴ്ച വൈകുന്നേരം 3:45 മുതൽ 4:30 വരെയാണ് എയർ ഷോ അവതരിപ്പിക്കുന്നത്. കുവൈറ്റിലെ ബ്രിട്ടീഷ് എംബസിയാണ് ഇക്കാര്യം അറിയിച്ചത്. കുവൈറ്റ് ടവറിനും ഗ്രീൻ ഐലൻഡിനും ഇടയിലുള്ള തീരപ്രദേശത്താണ് എയർ ഷോ നടക്കുന്നത്. 2017 സെപ്റ്റംബറിലാണ് റെഡ് ആരോസിന്റെ അവസാന പ്രകടനം കുവൈറ്റിൽ നടന്നത്. അരനൂറ്റാണ്ടിൽ രാജ്യത്ത് വധശിക്ഷ നടപ്പിലാക്കിയത് 84 പേർക്ക്. 20 കുവൈറ്റുകളും 15 പാകിസ്ഥാൻ പൗരന്മാരെയും ഇക്കാലത്ത് തൂക്കിലേറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഇന്ന് രാജ്യത്ത് 7 പേരെയാണ് തൂക്കിലേറ്റിയത്. 4 കുവൈറ്റി പൗരൻ, 1 സിറിയൻ പൗരൻ, 1 പാകിസ്ഥാനി പൗരൻ, 1 എത്യോപ്യയിൽ നിന്നുള്ള സ്ത്രീ എന്നിവരെയാണ് തൂക്കിലേറ്റിയത്. 7 പേരും രാജ്യത്തെ കൊലപാതക കേസുകൾ പ്രതികളാണ്. ജഹറ നാച്ചുറൽ റിസർവ് 2023 ഫെബ്രുവരി 28 വരെ സന്ദർശകർക്കായി തുറന്നിരിക്കുമെന്ന് സർക്കാർ കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിച്ചു. സന്ദർശക തീയതിക്ക് 1 ദിവസം മുമ്പ് എൻവയറോൺമെന്റ് പബ്ലിക് അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴി മുൻകൂർ ബുക്കിംഗ് നടത്തി ഇവിടെ എത്താവുന്നതാണ്. 5 പേരടങ്ങുന്ന സംഘത്തിന് 10 ദിനാറാണ് പ്രവേശന ഫീസ്. അധികമായി വരുന്ന ഓരോ വ്യക്തിക്കും 2 ദിനാർ വീതം ഈടാക്കും. ഗ്രൂപ്പിലെ ആളുകൾ 5 താഴെയാണെങ്കിൽ 10 ദിനാറിന് താഴെയായിരിക്കും പ്രവേശന ഫീസായി ഈടാക്കുക. ഇന്നത്തെ സ്വർണവില 24 കാരറ്റ് 1 ഗ്രാമിന് 17 കെ.ഡി. 669 പിൽസും 22 കാരറ്റ് 1 ഗ്രാമിന് 17 കെ.ഡി. 250 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെ.ഡി.ക്ക് 264.24 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.